നമസ്കാരം. കുറേ ആൾക്കാരെ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മാറ്റിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. ഞാൻ 2-3 ദിവസം മുന്നേ നമ്മുടെ ഗുരുവായൂർ താത്തയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ കാരണങ്ങളായ കുറച്ച് കാരണങ്ങളുണ്ട്. ഒരുപാട് കമൻറ്റ് ബോക്സ്, അതായത് ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നത് താത്തയുടെ ആങ്ങളമാരാണ്. ഈ താത്തയുടെ ആങ്ങളമാരാവട്ടെ മുഖമില്ലാത്തവരും, ഞാൻ ഈ കമൻറ്റ് ബോക്സിൻ്റെത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഇൻബോക്സ് പോയി നോക്കിയപ്പോൾ അവിടെയും താത്തയുടെ ആങ്ങളമാർ, കറ കളഞ്ഞ താത്തയുടെ ആങ്ങളമാർ തന്നെ നമുക്ക് പറയാം അല്ലേ. എന്താ വാക് സാമർത്ഥ്യം! ഏ താത്ത പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, താത്തക്കൊരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രമുഖ വ്യവസായി. ആ വ്യവസായി ലോണ് വെച്ചിട്ടാണ് താത്തക്ക് വീടെടുത്ത് കൊടുത്തത് എന്ന് പറയുന്നു. ഏ പിന്നെ ഇങ്ങനെ വീടെടുക്കാൻ നിങ്ങൾ വേണോ? ഹേ വ്യവസായിനോടാണ് ഞാൻ ചോദിക്കുന്നത്. താത്ത തന്നെ പറയുന്നുണ്ടത് എൻ്റെ വീടിൻ്റെ ലോൺ 30,000 രൂപയാണ് എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പൈസ ഞാൻ 60 കോടിയുടെ വീട്ടിലാ താമസം തന്നെ. എൻ്റെ വീടിന് 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇപ്പം 30,000 രൂപ അടക്കിയാണ്. ഇതൊന്നും ആരും കാണുന്നില്ല. എൻ്റെ വീടിന് 10 ലക്ഷം രൂപ എടുത്തിട്ട് 30,000 രൂപ അടക്കിയാണ് പോലും ചങ്ങാച്ചി. അപ്പം വ്യവസായി പറഞ്ഞത് ആകെ കളവല്ലേ? വ്യവസായി എന്താ പറയുന്നത്? നീ 2 മാസം ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാൻ നിനക്ക് നല്ലൊരു വീട് തരാം. ഇതിവൾ തന്നെയാണ് പറയുന്നത്. ഇതിലെ ഇവൾ 4 ഇൻ്റർവ്യൂ നടത്തിയതിനും 4 പരസ്പര വിരുദ്ധമായിട്ടുള്ള ഇതാണ് ഇവൾ പറയുന്നത്. ഒരിക്കൽ പറഞ്ഞു, വ്യവസായി ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, എനിക്കൊരടച്ചുറപ്പുള്ള വീട് തന്നത്. ഈ വ്യവസായി എന്ന ചെറ്റയോട് ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? വ്യവസായിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആ വ്യവസായിനെ നല്ല പോലെ അറിയായിരിക്കും. കാരണം ഒരു പെൺകുട്ടിക്ക് വീടെടുത്തുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപേൻ്റെ ലോണും എടുത്തു നോക്കിയിട്ട് 30,000 രൂപ ബാലൻസ്, അതായത് മാസത്തിൽ അടക്കേണ്ടതാണോ നീയൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്? ഒന്ന് പറ വ്യവസായിയെ, എന്നാലിക്കൊന്ന് നാണവും മാനും ഇല്ലേ? ഇനിയിപ്പോൾ വ്യവസായി വീട് വെച്ചുകൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. കാരണം ഇവളെ പേരിൽ കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. സത്യം പറയാച്ചാൽ ചിലരെന്നെ കളിയാക്കാറുണ്ടായിരുന്നു, നിന്റെ മുമ്പ് കണ്ണം വരൂട്ടോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എൻ്റെ മുമ്പിൽ വന്നൊരു കണ്ണനായിരിക്കും ഗോപാലേട്ടൻ എന്ന് ഞാൻ പറയുന്നു. കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ആണെങ്കിൽ പോലും പറയാനേ വളരെ വ്യക്തമായിട്ട് കേൾക്കണം അബദ്ധത്തിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഫോട്ടോ കൊടുത്തു, പിന്നെ അദ്ദേഹമാണ് ഞങ്ങളൊക്കെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ ഇക്കാകന് ഗൾഫിൽ കൊണ്ടുപോയും. ഇക്കാക ഗൾഫിൽ പോകുന്ന സമയത്ത് ഞാനും മക്കളെന്ന് വെച്ചാല് ഒറ്റക്കായിരുന്നു വീട്ടില്, എന്ന് വെച്ചാൽ ഒറ്റക്കായിരുന്നു വീട്ടില് എന്ന് പറയുന്നതിനെക്കാട്ടിലും അടിച്ചില്ലാത്ത ഒരു വീട്ടില് ഞങ്ങള് രണ്ടാളും മൂന്നാളോടി താമസിച്ചതായിരുന്നു ഞാനും മക്കളോടി. അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും ഇതാക്കിയൊന്നും ചെയ്തില്ല. പക്ഷെ അദ്ദേഹം ആരോ പറഞ്ഞ് കേട്ടു ഞാനും മക്കളും അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോളെ 1 മാസം നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു പറഞ്ഞു. 1 മാസം കൊണ്ട് ഒരു അടിച്ചുറപ്പാക്കിയിട്ട് ഒരു വീടെനിക്ക് അദ്ദേഹമാണ് ശരിയാക്കി തന്നത്. അപ്പൊ അങ്ങനെ പിടിച്ചു കൊടുക്കണ്ട ഞങ്ങൾ ഇന്ന് മറ്റൊരാളെ ഭയക്കാതെ ഇവിടെ ജീവിക്കുന്നത്. അദ്ദേഹമാണ് എന്റെ വീടിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു തന്നെ. ഞാന് ഈ ലോകത്ത് കണ്ട തന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്ന് പറയാച്ചാൽ. അപ്പം വ്യവസായിയെ, നിങ്ങളിങ്ങനെ ലോൺ എടുത്തിട്ടാണോ ഇങ്ങനെ വീട് വെച്ചുകൊടുക്കേണ്ടത്? ആ പെൺകുട്ടി പറയുന്നത് കേൾക്കുന്നില്ലേ? മാസത്തിൽ 30,000 രൂപ ലോണാകും. ഇപ്പം പറയുന്നു, ഇപ്പം വേറൊരു ചാനലിൽ ഇരുന്നിട്ട് പറയുന്നു, എനിക്ക് ആ വ്യവസായി തന്നെയാണ് വീട് വെച്ച് തന്നത്, അടച്ചുറപ്പുള്ളൊരു വീടാണ്. അപ്പം ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. പിന്നെ നമ്മൾ അതുകൊണ്ടല്ലേ ഇവളെ ഇങ്ങനത്തെ പച്ചക്കളവ്, ഇവൾ വെറും പച്ച മഹാക്കള്ളത്തിയാണ് എന്നുള്ള കാര്യങ്ങളിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവളൊരു ഹണി ട്രാപ്പുകാരിയാണെന്നുള്ളത് എല്ലാവരും മുന്നിലും തുറന്നു കാണിക്കാൻ ചില ചാനലുകൾ തയ്യാറായതും. ദിവസമുണ്ട്, അതിൽ ചില ദിവസം ഞാൻ ഉറപ്പ് വെച്ചിട്ടാണ് വരങ്കിലൊക്കെ പൂർത്തീകരിക്കുന്ന നാല് ദിവസമുണ്ട് അതിൽ ചില ദിവസം ഞാൻ ഉറപ്പ് വെച്ചിട്ടാണ് വരങ്കിലൊക്കെ പൂർത്തീകരിക്കുന്ന 4 ദിവസമുണ്ട്. 101 ഗുരുവായൂരപ്പന്റെ ഇവർ വരച്ച ചിത്രം എന്ന് അവകാശപ്പെടുന്ന, എന്നാൽ ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലും ഒരു പുള്ളി പോലും മാറ്റമില്ലാതെ ഇവർ കൊണ്ടുവരുന്ന പിക്ചർ ഉണ്ടല്ലോ, അതിവർ വരച്ചത് എത്ര സമയം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതുകൂടി കേൾക്കണം. 1 വർഷം മുൻപുള്ള വാർത്തയാണ് കേട്ടോ. പറയാനുണ്ട്, ചിത്രങ്ങൾക്കപ്പുറം വലിയൊരു സന്ദേശമാണ് ജസ്റ്റയുടെ സമർപ്പണം. 6 വലിപ്പങ്ങളിലായിട്ടാണ് ഫോട്ടോ വരച്ചത്, അതിൽ ഏറ്റവും വലുതാണ് ഇത്. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ സമർപ്പിച്ചത്. ബാക്കിയോ ഇത് 4 മാസം കൊണ്ടാണ് ഞാൻ 101 ഫോട്ടോ ചെയ്തത്.
പോയത് 4 മാസം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിന്നെ ഒന്നും ആരും വിശ്വസിക്കാത്തത്. പറഞ്ഞു പറഞ്ഞ് എല്ലാവരെയും പൊട്ടന്മാരാക്കാം എന്നുള്ള നിൻ്റെ തോന്നൽ അതവിടെ നിർത്തിയേക്കുക. അത്രയേ പറയാനുള്ളൂ. ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് മാഷാള്ളാ എന്ന് വിളിക്കുന്നത് നല്ലൊരു കാര്യമല്ല നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ച്. നിനക്കത് നല്ലത് തോന്നാം അല്ലേ, പക്ഷെ നമുക്കത് നല്ലത് തോന്നിയിട്ടില്ല. ഗുരുവായൂർ അമ്പലനടയിൽ പേക്കൂത്തുകൾ കാണിക്കുന്നു, ഇതിനൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇമ്മാതിരി തെണ്ടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഞാനും ഒരു പെണ്ണാണ്, നീയും ഒരു പെണ്ണാണ്. ഞാൻ ന്യായത്തിൻ്റെ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളും കൂടി തന്നെയാണ്. പക്ഷേ ഇതിൽ ഭൂരിഭാഗം കളവാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഈ ഒരു എതിർത്ത് സംസാരിക്കുന്നത്. നീ പറഞ്ഞ കേസുകൾ 2006 മുതലുള്ള പീഡന കേസുകൾ എല്ലാ തെളിവുകളും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലും കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. മനസ്സിലായിരുന്നല്ലോ. അപ്പം എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ കത്തിയെന്ന് വിചാരിക്കുന്നു. നമസ്തേ.